ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷൈമാസ് കുക്കറി വേൾഡ്. ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് സ്നാക്ക് ആയിട്ടും തയ്യാറാക്കിയെടുക്കാം. രണ്ട് തക്കാളിയും മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അയയ്ക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ മൂന്ന് മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തവർക്ക് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് സ്ലൈസാക്കി വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഇതേപോലെ സ്ലൈസാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് ഒരു മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് നമ്മുടെ ഈ തക്കാളി ഒന്ന് വാടി വന്നാൽ മതി. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടേൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി കാണാത്ത വിധമാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മുട്ടേൻ്റെ മിക്സ് എല്ലാതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്ത രീതിയിൽ അതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടും, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ഇഷ്ടമുള്ളവർ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റാണ്, അതേപോലെ നല്ല ഹെൽത്തിയാണ്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. അടിയിലൊരു പഴയ പാന് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാന് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിച്ച്. അപ്പോൾ അടി പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തതിനെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ടൊമാറ്റോ പിസ്സ എന്നും പറയാം, അതേപോലെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് വീട്ടിലുള്ള സാധാ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി. പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നാലോ ഈവനിങ് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്നത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അയയ്ക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അഞ്ച് മിനിറ്റ് 22 ഷൈമാസ് കുക്കറി വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതേപോലെ ആദ്യമായിട്ട് കാണാനും സാധിക്കും. ദിവസം രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനലിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതുവരെ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായും ഫോളോ ചെയ്യാനും മറക്കില്ല. ഇൻഷാല്ലാ അടുത്ത ഡേറ്റ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.